ഹലോ, ഹായ്, നമസ്കാരം. ഏവർക്കും ഗുലുമാലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഗുലുമാൽ എന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായി മാറുന്നു എന്നുള്ളത് അറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ കമൻസും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്, കാണാറുണ്ട്. കാരണം നിങ്ങളുടെ വിമർശനങ്ങളും സ്നേഹവും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ടീം അറിയാമല്ലോ, ഞങ്ങൾ എൻ്റെ പേര് അനൂപ് എന്നാണ്, എന്നോടൊപ്പം ഷാനുണ്ട്, അതുപോലെ തന്നെ ജോർജേട്ടനുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് പേർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ട്. ഇന്ന് നമ്മൾ ഗുലുമാലിൽ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് മാഫി ഡോണ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട നടനായ മക്ബൂൽ സൽമാൻ്റെ സിനിമയാണ്. മക്ബൂൽ നമ്മുടെ ഒരു സുഹൃത്താണ്. മക്ബൂലാണ് അദ്ദേഹത്തിൻ്റെ നായികയ്ക്ക്, ഈ സിനിമയിലെ നായികയ്ക്ക് ഒരു കെണി ഒരുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഷൂട്ട് കഴിഞ്ഞു. ആക്ച്വലി ഇന്ന് ഷൂട്ടിന് ശേഷമാണ് ഞങ്ങൾ ഈ ഇൻട്രോ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. വളരെ മനോഹരമായ ഒരു എപ്പിസോഡ്. അതിലെ നായിക ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടിക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊരു ഒരു സ്റ്റോറി വർക്കൗട്ടാക്കി, ഒരു പ്ലാൻ, ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. നന്നായി വർക്കൗട്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, നിങ്ങളെന്തായാലും എപ്പിസോഡുകൾ കാണണം. നിങ്ങൾക്ക് തുടർന്ന് എപ്പിസോഡുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഗുലുമാൽ ഓൺലൈൻ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് പുതിയ പുതിയ എപ്പിസോഡുകൾ ലഭ്യമാക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നല്ല ചായ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ചായ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, കുടിക്കുന്നതാണ് സത്യം. ചായയും പരിപ്പോടിയും ഫ്രീ ആയി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എറണാകുളത്ത്. അസീസിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ചായയും പരിപ്പോടയും ഫ്രീ ആണ് ഇവിടെ വരുന്നവർക്ക്. ചായ കുടിക്കുക, ഞാൻ എന്തായാലും എപ്പിസോഡ് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മോടൊപ്പം ഉള്ളത് മാഫി ഡോണ എന്ന സിനിമയുടെ ടീം മെമ്പേഴ്സ് ആണ്. അതിൻ്റെ സാരഥി ഡയറക്ടർ മിസ്റ്റർ പോളി വടക്കൻ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട താരം മക്ബൂൽ സൽമാൻ, മക്ബൂലിൻ്റെ നായികയായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള രമണിയസ് മേനോൻ. സോറി, എന്തറിയോ മുത്ത വിടല്ലേ ഞാനേ ഈ രണ്ട് പേര്. അല്ല സോറി സോറി സോറി, രമണിയസ് മേനോനൊക്കെ എന്റെ പേരല്ലേ. ശ്രീവിദ്യ 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 രമണിയല്ല, രമണിയെന്ന് പറയത്തില്ല. അത് എന്ത് സംഭവിച്ചു എന്തറിയോ, ഇപ്പൊ വന്ന് വിളിച്ചില്ലേ. സിനിമയിലെ പോലെ മാറി നിൽക്കുക. നമ്മോടൊപ്പം ഉള്ളത് മാഫി ഡോണയുടെ നായിക ശ്രീവിദ്യ, ഒപ്പം മക്ബൂൽ സൽമാൻ, നമ്മളുടെ പ്രിയപ്പെട്ട പോളി വടക്കൻ. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ശരിയാക്കി വരും. അണ്ണ ഒന്ന് വെക്കണം, കട്ടി അണ്ണ അണ്ണ പോട്ടെണ്ണ. ഞാൻ പറഞ്ഞല്ലോ, ഓഫ് ചെയ്തോ. ഇനി എടുക്കല്ലേ, ഇനി എടുക്കണ്ട, ഇനി എടുക്കണ്ട. ട്രിവാൻഡ്രത്തേക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർ ഒന്നല്ലല്ലോ. ട്രിവാൻഡ്രത്തേക്ക് അതുകൊണ്ട് ഇരിക്കുന്നു കോൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ മാഫി ഡോണ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, മഹാനടൻ മമ്മൂക്കയാണ്. ഇതിനോടകം തന്നെ ലോക മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു മാഫി ഡോണ. പേരുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ട്രെയിലർ, വ്യത്യസ്തമായ ഒരു മൂവി തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മക്ബൂൽ, ആദ്യം താങ്കളിലേക്ക് വരാം. പോളിച്ചേട്ടൻ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര റിലവൻ്റ്, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. നല്ല രസമായിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു കഥയാണ്. നമുക്ക് എല്ലാവർക്കും എന്താ ഒരു ത്രില്ല്, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തരുന്നൊരു ഒരു ഒരു മൂവിയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട്, ഞാനിപ്പോൾ ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന കുറച്ച് ആളായിട്ട് കുറച്ചിരിക്കുന്നത്, ഇപ്പോൾ മൂത്ത പടമൊപ്പം മൂന്ന് പടം ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഹീറോ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രസമുള്ളൊരു സിനിമ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കഥകൾ കേട്ടതിൽ, എനിക്ക് ഒരുപാട് കഥകളൊന്നും പറയുന്നില്ല, കുറച്ച് കഥകൾ കേട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഫി ഡോണ എന്ന് പറഞ്ഞൊരു കഥ തന്നെയാണ്. അപ്പോൾ എനിക്ക് പേര് ഭയങ്കരമായിട്ട് തന്നെ അട്രാക്ട് ചെയ്തു, മാഫി ഡോണ എന്ന് പറഞ്ഞിട്ട്. ശരി, അത് തീർച്ചയായിട്ടും അത് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മാഫി ഡോണ. പിന്നെ ഈ മൂത്തപ്പന്നൊക്കെ ഉള്ളത് വീട്ടിൽ ഞങ്ങൾക്ക് മമ്മൂക്ക അത് മതി അല്ലേ, ഞങ്ങൾക്ക് മമ്മൂക്ക അത് മതി കേട്ടോ. അല്ല, എനിക്ക് എത്ര എത്രയൊക്കെ വിളിച്ചാലും മൂത്തപ്പന്നവരോ മലയാളത്തിൻ്റെ, അല്ല ഇവര് കയറി മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ ഒരു സൂപ്പർ മെഗാ താരത്തെ മൂത്തപ്പ എന്ന് വിളിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും. എന്ത് അഹങ്കാരമാണ്, എന്ത് അഹങ്കാരമാണ്, ഞാൻ അഹങ്കരിക്കുന്നു. അതിന് ഇവർക്ക് കൊണ്ട് പറയാം, വല്യച്ഛൻ എന്തൊക്കെയോ പണി ചെയ്യുക. എവിടാന്ന് വല്യച്ഛാന്നൊന്നും വല്യപ്പ വല്യപ്പ എന്താ വിളിക്കുക? സത്യം പറഞ്ഞാണ് 4 വർഷത്തിന് ശേഷമാണ് മക്ബൂലിനെ കണ്ടിട്ട്, മക്ബൂലി സിനിമ മമ്മൂക്കയെ വിളിച്ചിട്ട് മൂത്തപ്പ എന്നൊക്കെ വിളിക്കുന്നത് കണ്ടിട്ട് വീട്ടിൽ ചെന്ന് വല്യച്ഛനെ എടുത്ത് കണ്ടിട്ട്
എനിക്കുണ്ടൊരു വലിയ ചിന്ത. ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ തന്നെ പോളിച്ചേട്ടൻ ആദ്യം പറഞ്ഞു തന്നത് മാളവിക എന്നുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. ലൈക്ക് ഭയങ്കര ഫാമിലി ഡിപ്പെൻഡ് ആയിട്ടുള്ള മക്ബൂൽ ചെയ്യുന്ന ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടമില്ല, അങ്ങനെ ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഇഷ്ടമുള്ള. അത് സോറി കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചു. പക്ഷേ കാസർഗോഡ് സ്ലാങ് ആയാലും കൊച്ചി പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സൈഡി കൂടെ ഇഷ്ടമില്ല അല്ലേ കാസർഗോഡ് ആണെങ്കിൽ. ഞാൻ തിരക്കഥ തിരക്കഥയിൽ സംവിധാനം ചെയ്ത മാഫിഡോണ, അതിൻ്റെ പേര് തന്നെ വളരെ സസ്പെൻസ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ വന്ന് പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ പടം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരെല്ലാവരും തന്നെ തിയേറ്ററിൽ കണ്ട് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് മാഫിഡോണ. സോറി സോറി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അല്ല കൊച്ചുകനിയൊക്കെ പറഞ്ഞു കട്ട് ചെയ്ത് പുള്ളിയില് അറിയാറില്ല പോകാലോ. നമ്മള് സൗഹൃദമുള്ളതുകൊണ്ട് ഇന്ന് പറയുന്ന കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. മാഫിഡോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ വേർഡാണ്. സ്ട്രീറ്റ് എന്നാണ്, തെരുവെന്നാണ് അതിന്റെ യഥാർത്ഥ മീനിങ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. പിന്നെ എനിക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, ഞങ്ങളുടെയൊക്കെ ഒരു കുടുംബത്തിലും ഈജിപ്ഷ്യൻ തെരുവൊന്നുമില്ല. അല്ല പക്ഷേ ഇപ്പൊ ഈ പേര് നമ്മുടെ പടത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ട്രെയിലറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് മാഫിഡോണ, എന്താണ് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു അപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോളിച്ചാൻ്റെ സൈഡിൽ നിന്നായാലും മക്ബൂലിൻ്റെ സൈഡിൽ നിന്നായാലും എല്ലാവരും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്ന് കൂടെയുള്ള എല്ലാ കോ ആർട്ടിസ്റ്റും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു നമ്മള് ഷൂട്ടിന്റെ ലൊക്കേഷനിൽ നായിക്ക് വേണ്ടി എടുത്ത ഡ്രസ് ഇത് കണ്ടോ, ഇതെന്ത് സംഭവം? അല്ല ചേട്ടാ, അല്ല അല്ല സാറേ, കാര്യം ചോദിക്കട്ടെ, എനിക്ക് കണ്ണു കാണാൻ വയ്യാത്ത ഒരു അമ്മൂമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് പോയാ സാറേ. എന്ത് കണ്ടോ, എന്ത് കാര്യം, എന്റെ കോസ്റ്റ്യൂമായി ചെരുപ്പും ഇത് കണ്ടോ, ഒരു കോമൺ സെൻസ് ഇല്ല ഇവിടെ. ഒരു നായിക സാധനങ്ങൾ ഒരു ഷൂട്ട് നടക്കുക, നിങ്ങൾ വന്നിട്ട് ഈ പരിപാടി കാണിക്കണ്ട അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് കഴിയുമോ എന്ന് വിളിക്കുക. മോശം എന്താണ് ചേട്ടാ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നപ്പോ മനസ്സിലായില്ല, നിങ്ങൾ ഞാൻ കുറെ നേരം ഇവിടെ വന്നിരുന്നപ്പോ ബംഗാളിയല്ല ബംഗാളിൽ നിന്ന് വന്ന രാംദാസ് സുഹൃത്തെ, അത് കഴിയട്ടെ, തുടങ്ങിയ ബിസിനസ്സാണ്, പരിപാടിയാണ്. നിങ്ങൾ എന്ത് ലോൺ എടുത്ത ഞാൻ അന്വേഷിക്കും. എന്റെ കോസ്റ്റ്യൂം 35,500 രൂപയുടെ കോസ്റ്റ്യൂമായിരുന്നു. ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല, ഞാൻ ബിസി ആയിട്ട് സംസാരിച്ചോ. നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മേഡം ഇട്ട കോസ്റ്റ്യൂമാണ്. ഇതല്ല, ഇത് ഏതോ അമ്മൂമ്മമാരിട്ട സാധനം, ഏതോ അമ്മൂമ്മമാരിട്ട സാധനം. ഇത് എന്തൊരു സംഭവം, നിങ്ങളെന്താണ് ഇതല്ലെന്ന്? എന്റെ കോസ്റ്റ്യൂം
ഇതുപോലൊക്കെ ഒരു ടൈപ്പുള്ള എന്ത് എവിടെ ഇട്ടത് എവിടെ സംഭവം എന്താ എവിടെ ചെയ്യുന്നത് ഏ ലൊക്കേഷൻ ഈ പുള്ളി നമ്മുടെ പാട്ട് സീനിൽ എന്താ എവിടെ വെച്ച് പാട്ട് സീനില് എവിടെ വെച്ച് പാട്ട് സീൻ പറഞ്ഞ ഏത് സീന് ഞാൻ എല്ലാ ലൊക്കേഷനിലും പോകുന്നില്ല എല്ലാ ലൊക്കേഷനും ഞാൻ മൂന്ന് സ്ഥലത്തിന്റെ പേര് പറയാം കുട്ടി പരുന്തൻപാറയുണ്ട് പിന്നെ ന്യൂസിലൻഡിലുണ്ട് ഈജിപ്തിലുണ്ട് എവിടെ ഈജിപ്റ്റ് എവിടെ പരുന്തൻപാറ ഷൂട്ട് ഉണ്ടായിരുന്നു ഓർമ്മ വരാൻ നിങ്ങൾ മഹാത്മാഗാന്ധി ഒന്നുമല്ലോ ഞാൻ മേഡത്തിന്റെ ഡ്രസ് അളവ് നോക്കിയ ഞാനായിരുന്നു ലൊക്കേഷനിൽ എന്നിട്ട് പേരൊക്കെ ഞാൻ നിങ്ങളുടെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ലൊക്കേഷനിൽ കോസ്റ്റ്യൂമായിട്ട് വരുന്നിടത്ത് നിങ്ങളുടെ ഇതൊന്ന് കഴിയട്ടേട്ടാ പോകും ഇത് കഴിഞ്ഞിട്ട് പോണം ചേട്ടാ അതുകൊണ്ടാണ് നിന്നെ ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ഫ്രീ ആക്കണം ലേസിന്റെ കൂടെ ഫ്രീ ആക്കണം വല്ല കട്ടം പീഡിയുടെ കൂടെ ഫ്രീ ആക്കണം നീ മരിക്കുമ്പോ തീരും അല്ലാതെ ഇന്നും നാളെ തീരത്തില്ല നിന്നെ കൊല്ലുന്നതോട് കൂടി ലോൺ എടുത്തിട്ട് ആരെങ്കിലും അണ്ടർവെയർ ബിസിനസ് ചെയ്യോ ഇത് പൂക്കൾ ഉള്ളത് ലോകത്ത് അണ്ടർവെയർ മാത്രമേ ഉള്ളൂ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ പൂക്കളുള്ള നിങ്ങൾ പെൺകുട്ടി ഇരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പെണ്ണായോണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തുവാ ബഹുമാനമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നോണ്ടും പറയുന്നില്ല ഭായി എനിക്ക് ഇവിടെ പോണം ഞാൻ പറഞ്ഞു നൂറ് കാര്യങ്ങളുള്ള നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം. നമ്മൾ ഈ പ്രൊഡക്ഷനിൽ ഇത്ര ആൾക്കാർ ഇത് മാത്രമല്ല കുറെ ആൾക്കാർ കുറെ ദിവസമായിട്ട് വന്നിരിക്കുക. ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ? എടുത്തിട്ടില്ലല്ലോ. അല്ല അവസാനം വീട്ടിലങ്ങനെ അടുക്കള നിൽക്കാനോ ബാത്റൂമിൽ പോകാനോ? അല്ല ഞാൻ തമാശ ചോദിച്ചാലോ, അങ്ങനെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. വിഷമിച്ചിരിക്കുമല്ലോ, വായനാറ്റം കൊണ്ട് വാമ്പ് മുത്തിയിരിക്കുക വിഷമിച്ചിരിക്കുക. പിന്നല്ലാതെ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ വരുമോ? എന്റെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഞാൻ ലൊക്കേഷനിൽ ചേച്ചിക്ക് ഇടാൻ വേണ്ടി കൊടുത്ത കുട്ട കോസ്റ്റ്യൂം അല്ല ഇത്. ഇതുപോലൊരു കോസ്റ്റ്യൂമാണ് ഞാൻ കൊടുത്തു വിട്ടത്. ചേച്ചി ഇട്ടത് അതേ കോസ്റ്റ്യൂം. എവിടെ? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എന്റെ കണ്ണു കാണാൻ വയ്യാത്ത അമ്മൂമ്മയുടെ കൊണ്ടു കൊടുത്ത് ആരാണ്ട് കൊടുത്തു വിട്ടേക്കും. അയാളുടെ പേരറിയാം? അമ്മൂമ്മക്ക് കണ്ണു കാണാൻ വയ്യല്ലോ. കണ്ണു കാണാൻ വയ്യാ വായിക്കാൻ അറിയത്തില്ലേ? ആളുടെ പേരോ? രാവിലോട്ട് വിളിക്കുവോ മേഡം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, രാവിലോട്ട് അങ്ങനെ ഞാൻ വിളിക്കുക. കൈ ചൂണ്ടല്ലേ? എന്താ കൈ ചൂണ്ടി? കൈ ചൂണ്ടി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. എനിക്ക് കൈ ചൂണ്ടി സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇവിടെ പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ട്രിവാൻഡ്രം പോണം. പുള്ളി പോകുന്നത് ഹെലികോപ്റ്ററിലാണ്. ട്രിവാൻഡ്രം എന്റെ പൊന്നണ ഒരു ഒരു തുണിക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ആൾക്കാരെ കുളിച്ചു വിട്ടാൻ പോണത്. നല്ല കഥ. രാവിലെ മാഫി ഡോണ എന്ന സിനിമ കേവലം ഒരു പീറ തുണിക്ക് വേണ്ടി ഞാൻ ആ സാധനം കയറി. എടോ ഇതിന്റെ ഇടയ്ക്ക് വല്ല ഇത് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടോ? ഒരു പീറ തുണിക്ക് വേണ്ടിട്ട് ഒരു സിനിമ നശിപ്പിക്കാൻ. എന്റെ മേഡം, ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയ ഒരു ബിസിനസ് ആയിരുന്നു. ഒരു 10 കൊല്ലം എന്റെ എന്റെ അപ്പൂപ്പനായിട്ട് എന്റെ എന്റെ പാരമ്പര്യ അപ്പൂപ്പനായിട്ട് ലോൺ എടുത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു. മേഡം ഇതേ ടൈപ്പ് ഒരു കോസ്റ്റ്യൂമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഊരിത്താ? ഇത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ നിന്നാ മതിയോ? നീ വല്ല എടുത്തോ? അതല്ല, അതിന്റെ പകരം കൊടുത്താണ് ഇതൊന്ന്. ചിലപ്പോ എണ്ണം ഇതാക്കി കൊണ്ട് കൊടുത്തു. നല്ല കോസ്റ്റ്യൂം എനിക്ക് അതിന് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നത് എങ്ങനെ? എടുത്തിട്ടുണ്ട്, കൂലി കൊടുത്തത് നമ്മുടെ ഷൂട്ട് നടക്കട്ടെ.
എന്റെ ഡ്രസ് ആദ്യം അവിടെ ഉള്ളത് ഇങ്ങോട്ട് തിരിച്ചതാ. ഇതൊന്നും ആയിരിക്കില്ല, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇട്ടിട്ട് അഭിനയിച്ചു. ഇതൊക്കെ ഇപ്പൊ മേടിച്ചാ, ഇതാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. ഈ കുട്ടിയുടെ മക്ബൂൽ ഇത്ര നല്ല ചെറുപ്പം ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ഒന്നും കിട്ടിയിട്ടുണ്ടല്ലോ. തള്ളല്ലേ ഈ കോസ്റ്റ്യൂമിന്റെ അല്ല എന്റെ, അല്ല ഈ ചെരുപ്പ് എന്റെ അല്ല, എനിക്കറിയാം. എന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ശ്രീവിദ്യ സാധനം വല്ല തോറേ ചെയ്തിട്ടില്ലേ നമുക്ക് വിട്ടേക്കാം. എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുപെട്ടിട്ടുണ്ടെങ്കിൽ, അറിയാതെ എന്തെങ്കിലും ഇന്നർ വേസോ ഉണ്ടെങ്കിൽ ഞാനാണോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണ്ടേ? ഇതിപ്പോ ഹാൻഡിൽ ചെയ്യാൻ നിൽക്കണ്ടേ? 1500 രൂപ തരാ ഊരി കൊടുക്ക സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ. ഈ ഷൂട്ട് പോട്ടെ, ഞങ്ങൾക്ക് ഷൂട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇയാൾ ട്രെയിനിൽ കൊടി പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ നിൽക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് റോഡ് പണി നടക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രണ്ട് കൂടി പണി പഠിപ്പിച്ച ഞാനാ. ഏത് ഷാഫി എന്റെ? അത് മാത്രമല്ല, അത് ജനിച്ചിട്ട് പോലും കാണത്തില്ല. അത് വിട്, അതിപ്പോ അദ്ദേഹം ചെയ്ത പീഡനം. ഞാനതല്ല, പണിയല്ലേ പഠിപ്പിച്ചുള്ളൂ. എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് മേഡത്തിന് മനസ്സിലായിക്കാണല്ലോ. മേഡത്തിന് മനസ്സിലായോ ഏതൊക്കെ കോസ്റ്റ്യൂമാണെന്ന്? മനസ്സിലായോ? എന്തോ കയ്യിന്ന് പോകാൻ എന്തോ സാധനം വല്ലോണോ കയ്യിന്നു പോകാൻ? എന്തോ കയ്യിന്ന് പോകുന്ന എന്തോ? എനിക്ക് മൂത്ത ആൾക്കാരോട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തയല്ല, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തയല്ല. മാറ്റമൊന്നുമില്ല. ഇയാളുടെ പേരെന്താ? ഇപ്പൊ എന്താ, ഇപ്പൊ ഇപ്പൊ കുറച്ച് സമയം നിന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്കിത് മാറി ആൾക്കാർക്ക് നോക്കണം. അതാണ് എനിക്ക് മനസ്സിലായി നിങ്ങളെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ എവിടെ പോയെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബാക്കിയെല്ലായിടത്തും അന്വേഷിച്ചോ? എനിക്കറിയാം. നിങ്ങൾ ബാക്കിയെല്ലായിടത്തും അന്വേഷിച്ചോ? അത് മാത്രല്ലേ, മാഡം ഡ്രസ്സാണ്. മാഡം ഇട്ട ഡ്രസ് മാഡം അവിടെ കൊടുക്കൂലേ? മാഡം ഇട്ട ഡ്രസ് ആണെങ്കിൽ ഇടവെത്തി കൊടുത്താൽ മതി. ഞാൻ പുള്ളിയോട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളോടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് തന്നെ സോങ്ങിന്റെ സമയത്ത് കുറെ കോസ്റ്റ്യൂംസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പരുന്തുമാരെ നമ്മൾ സോങ് മറ്റേ കാതോര പരുന്തുമാരെ മറ്റേ കുട്ടിക്കാലത്ത് വെച്ചിട്ട് ഡുവറ്റ് എടുത്തു അല്ലേ? അതിനാകെ 4-5 കോസ്റ്റ്യൂമില്ല. അത് മൊത്തം അതിന് ഏതോ കോസ്റ്റ്യൂമാണ് മിസ് ആയെന്ന് പറയുന്നത്. അല്ല, ഞാൻ കാര്യം ചോദിച്ചു, ഇവർക്ക് എണ്ണം കണക്കൊന്നും ഇല്ലേ? അവർക്ക് എണ്ണം കണക്കുണ്ട്. അവർക്ക് പകരത്തിന് പകരം സാധനം കൊണ്ടുവരും. ഇവരൊക്കെ എടുത്തു വെക്കേണ്ട സാധനമല്ല ഈ 10. ഇത് ആരാ കൊടുത്തണ? ഇത് ഇവരുടെ കൂടത്തിലുള്ള ആൾക്കാരെ തന്നെ തിരിച്ചു കൊടുക്കണം ഈ സാധനം? അല്ല, രാവിലെ മുതൽ വിളിച്ച് തന്നെ ഇറിട്ടേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും എടുത്തല്ലോ അറിയാണ്ട് പറ്റിപ്പോയി. കുറവ് ഈ സാധനങ്ങളൊക്കെ അവർ തന്നെയല്ലേ ഡീൽ ചെയ്യും? നീ എടുത്തുണ്ടോ? മൂത്തവരായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, ടെൻഷൻ കളഞ്ഞു. ഞാൻ രണ്ടു മൂന്ന് കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ നീ എടുത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ പോലെ ചെറ്റയല്ലല്ലോ. ഞാനെന്താ എടുത്തിട്ടില്ല? അതില് ഇത് മാത്രമേ എടുത്തോണ്ട് പോയിട്ടുള്ളൂ. ഈ കളറ് തന്നെയാണ് മാഡം. മാഡം ഒരു കാര്യം അലക്കണം. നീ വേണമെങ്കിൽ ഞാൻ 10-500 തരാം മാഡത്തിന്. നിങ്ങൾ പോയി എന്ത് വേണം മേടിച്ചു, എന്റെ ഡ്രസ് ഇനി ഉരുത്ത തരാൻ പറ്റൂ? അല്ല, ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം, എനിക്ക് പൈസ വിഷയമല്ല. എന്റെ കോസ്റ്റ്യൂമാണ്, എനിക്ക് കോസ്റ്റ്യൂമിന്റെ ഞാൻ എത്ര ആർട്ടിസ്റ്റുകൾക്ക് അതെ
നീ എടുത്തെന്ന് പറഞ്ഞു, നീ എടുത്തെന്ന് പറഞ്ഞ ആള് അങ്ങനെ എടുക്കുവോ? അങ്ങനെ എടുക്കുവോ? അല്ല അങ്ങനെ എടുക്കത്തില്ല, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ എന്ത് അതൊക്കെ മോശമാണ് ചേട്ടാ, അത് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. ഞാൻ സിനിമയിലിട്ട കോസ്റ്റ്യൂം ഞാൻ പുറത്ത് യൂസ് ചെയ്യാറില്ല, അതിൽ ഇട്ടേക്കാൻ പാട് തന്നെയുള്ള അത് ആദ്യം തിരിച്ചു. നിങ്ങൾക്ക് തല കൊണ്ടോ ഇവരാണ് എടുത്തത്? എടുത്തോണ്ട് പോയാലോ പിന്നെ കള്ളി നല്ല വിളിക്കേണ്ട. എന്തോ എന്റെ നാണം ഉണ്ടോ? ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ നിങ്ങൾ അവിടെ സെറ്റിൽ ഉണ്ടായി നിങ്ങൾക്ക് നോക്കാൻ പാടില്ല. നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്താ എനിക്ക് പ്രശ്നമുണ്ട്? ആ എനിക്ക് പ്രശ്നമുണ്ട്, എന്റെ കോസ്റ്റ്യൂം പോയാൽ എനിക്ക് പ്രശ്നമുണ്ട്. മേഡത്തിന് പറ്റും ഈ കോസ്റ്റ്യൂം എനിക്ക് ഊരി തരാൻ. ചേട്ടാ ചേട്ടന് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്, സത്യം ഞാൻ പറയുവാ. എനിക്കോ? ഇയാൾക്കെന്താ ശിവരാണ്? ഇയാൾ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നിരിക്കണം, പിന്നെ അടിച്ച് ഫിറ്റ്. എന്റെ കോസ്റ്റ്യൂം ആയ ചെയ്യും. ആളത്ര ഉറപ്പിച്ചു പറയണ, ചുമ്മാ ആൾക്കാര് നോക്കണം, ചുമ്മാ ആൾക്കാര് നോക്കണം. ശ്രീ അങ്ങനെ വല്ലോണ്ടെങ്കിൽ പറയാടുത്ത് മാറ്റി വീട്ട് എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ണീര് കള്ളത്തരം. എനിക്ക് പൈസ കിട്ടിയാ പോരിപ്പോ. പിന്നെ ആൾക്കാർ നോക്കണം, ആൾക്കാർ നോക്കണം. എനിക്ക് ചൊറിച്ചിൽ വന്നിട്ട് എന്റെ കോസ്റ്റ്യൂം വന്നിട്ട് പറയാനാ ഞാൻ ഇതിൽ കൂടുതൽ നാണം ഉണ്ട്. എന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നിട്ടില്ല, അല്ല സീ ഇത് സത്യമായി എത്തണ്ട. അങ്ങനെ എന്താ പറയാ, വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി. അതോടൊപ്പം തന്നെ ഇതിന് പ്ലാനിങ് രണ്ടു ദിവസമായിട്ട് നടക്കുന്നുണ്ട്. പോളിച്ചേട്ടൻ അതിവിദഗ്ധമായിട്ട് സിനിമ സംവിധാനം ചെയ്തതുപോലെ തന്നെ ഈ കാര്യവും സംവിധാനം ചെയ്തു. പോളിച്ചേട്ടൻ അറിയാം, മക്ബൂലിനോടുള്ള ഒരു അപേക്ഷ, ഈ പ്ലാനിങ് സമയത്ത് നമ്മൾ ക്യാമറ റോൾ ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ലാത്തത് കൊണ്ട് 101 ഉന്നയ്ക്കായും 20 ചായയും കുടിച്ചു. അതിന്റെ ബില്ല് ഒരു ജീരക പാത്രത്തിലിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് അടച്ചിട്ട് പോണം. അതുകൂടെ കണ്ടായിരുന്നെങ്കിൽ ഉന്നയ്ക്കായ്ക്ക് വേണ്ടി ഇവിടെ കാണിയായിരുന്നു.
അത് അസീസിയ എന്ന് പറയുന്നത് ഓർഗാനിക് ഒരു ഫാമിലാണ്. അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും പാർക്കും ഒക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്, അതുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ഷാൻ വളരെ മനോഹരമായി, എന്ത് പറ്റിയോ പതിവിന് വിപരീതമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നിട്ട് എനിക്ക് ആ സാധനം വറപ്പിച്ച് ഇഷ്ടപ്പെട്ടു. അത് ഇവൻ പറിച്ചതല്ലേ, ഇവൻ്റെ അകത്തിരുന്ന ശമ്പു പറിച്ചതാ ഇവിടെ ഇരുന്നിട്ട്. ഇനിയും വേണം, ഇനിയും വേണം, നീ അടക്കം നടക്കില്ല. ഇവിടെ ശമ്പു വെച്ചിട്ട് ശമ്പു ഇരുന്ന് വരയ്ക്കുക. അതേ ഇനി തന്നെ നമ്മുടെ സിനിമയിലേക്ക് വരാം. എന്തായാലും ഞങ്ങളൊരു ക്ഷമ ചോദിക്കുന്നു കേട്ടോ, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്മയായിട്ട് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇനി അത് ചെയ്യും. ഇത്രയും സമയം പ്രേക്ഷകർ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പ്രത്യേകം ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, മാഫി ഡോണ എന്ന ഒരു സിനിമ, അത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതിൻ്റെ സംവിധായകൻ, നായിക, നായകൻ, ഇനി ജൂബിലൊക്കെ വരാനുണ്ട്. ഒരു നല്ലൊരു ക്രൂവുണ്ട്, നല്ലൊരു ടീമുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഷോ? എല്ലാവരും മാഫി ഡോണ തിയേറ്ററിലെത്തുമ്പോൾ പിന്നെ ഗുരുമാൽ ഓൺലൈൻ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സിനിമയുടെ കാര്യം പറയാം, എൻ്റെ കാര്യം ഞാൻ ആദ്യം പറയട്ടെ, എന്നിട്ടല്ലേ നിങ്ങളുടെ കാര്യം. മാഫി ഡോണ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അത്യാവശ്യം നല്ല സസ്പെൻസ് ത്രില്ലറാണ്. നമ്മൾ ഏറ്റവും നന്നായി ചെയ്യാൻ, എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രമൈസും ഇല്ലാണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളുടെ ചെറിയ സിനിമയെ വിജയിപ്പിക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഗുലുമാൽ ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ ബെല്ലൈക്കൺ അത് ഞെക്കുക. ഇത് മാത്രമേ വരത്തുള്ളൂ, മറ്റൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അതിൻ്റെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനൊരു ഭാഗ്യമുണ്ടായി, അതൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇദ്ദേഹം അടിച്ചു മാറ്റിക്കൊണ്ട് കാണിച്ചു, സംവിധാനം അടിച്ചു മാറ്റാവശ്യമില്ല. ഇനി എല്ലാ കൺഗ്രാറ്റുലേഷൻസ് അടുത്ത സിനിമയ്ക്കും ഈ സിനിമയ്ക്കും എല്ലാം. ഗുഡ് ബൈ. ഈ ഒരു പ്ലാനിങ്ങിൽ ഈ കുറ്റകൃത്യത്തിൽ കൂട്ടുവന്നതിന് നന്ദി. താങ്ക് യു ശ്രീവിദ്യ, താങ്ക് യു സോ മച്ച്. മിണ്ടൂല. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ചെറിയ പണിയും കണിയുമായിട്ടൊക്കെ കാണാം.